ഹോണറിങ് സെറിമണിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മലയാളികൾക്ക് ഒരു ആമുഖവും ആവശ്യമില്ലാത്ത ഒരു സൂപ്പർ ഹീറോ ഉണ്ട് നമ്മുടെ ഇടയിൽ. ഈ ഒരു ചടങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നതിൻ്റെ മുമ്പ്, ദർ ഈസ് സംതിങ് സ്പെഷ്യൽ വിച്ച് ഇസ് വെയിറ്റിംഗ് ഇൻ ദ വീഡിയോ വാൾ ഫോർ ഓൾ ഓഫ് അസ് ടു സീ ദാറ്റ്. തിരശീലയിലെ നായകൻ യഥാർത്ഥ ജീവിതത്തിലും നായകനാകുന്ന അപൂർവ സൗന്ദര്യമാണ് സുരേഷ് ഗോപി, മലയാളി നെഞ്ചേറ്റിയ സൂപ്പർ സ്റ്റാർ. അശരണന് തുണയാകുവാൻ, അബലന് ബലമാകുവാൻ ഈ നായകൻ മുന്നിൽ നിൽക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ നിങ്ങൾക്കുമാകാം കോടീശ്വരനിലൂടെ മലയാളി ഒരു താരത്തിന്റെ ഹൃദയം അടുത്തറിഞ്ഞു. കണ്ണീരുണങ്ങാത്ത എൻഡോസൾഫാൻ ദുരിതബാധിതർക്കിടയിൽ ദൈവത്തെ പോലെയാണ് എനിക്ക് സാറ് ഇപ്പോഴും, നമ്മൾ ഒരു ദിവസം പോലും സാറിനെ ഓർക്കാത്ത ദിവസങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്റെ മോളും എല്ലാവരും തളർന്ന ശിരസുകൾക്ക് ചായാൻ തോൾ നീട്ടാൻ, തകർന്ന ജീവിതങ്ങൾ നെഞ്ചിൽ ചേർക്കാൻ സുരേഷ് ഗോപി എന്ന നായകൻ നിഴൽപ്പാടുകളിലേക്ക് മുന്നിട്ടിറങ്ങി. മലയാളി തങ്ങളോടൊപ്പം കരയുന്ന ഒരു നായകനെ ആദ്യം അടുത്തറിയുകയായിരുന്നു. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന സുരേഷ് ഗോപി സാറിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സുരേഷ് ഗോപി സാർക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ശരിയാക്കി തന്നതിന് സുരേഷ് ഗോപിക്ക് നന്ദി. സുരേഷ് ഗോപിക്ക് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഈ നായകനെ അടുത്തറിയുമ്പോൾ ഒപ്പം തപിക്കുന്ന അഴലുകൾക്കൊപ്പം നടക്കുന്ന ഒരു സാന്ത്വന സാമീപ്യം നമ്മൾ അറിയുന്നു. സുരേഷ് ചേട്ടാ, വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ റൈറ്റ് നൗ. ആൻഡ് ഈ ഒരു സംഭവം ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ എനിക്കും പറ്റുമെന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ആദരവ് അർപ്പിക്കുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വൺ മോർ പേഴ്സൺ ഓൺ ടു സ്റ്റേജ്. ദാറ്റ് ഇസ് നൺ അദർ ദാൻ മിസ്റ്റർ കെ മാധവൻ, മാനേജിംഗ് ഡയറക്ടർ സ്റ്റാർ ഇന്ത്യ സൗത്ത്. സോ പ്ലീസ് അലോങ് വി ഹാവ് അവർ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. ഏഷ്യാനെറ്റിന് മുമ്പ് സിനിമ അവാർഡ്സ് നടത്തുമ്പോൾ എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു 99 മുതലാണ് ഫിലിം അവാർഡ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് പതിഞ്ഞു പോയൊരു ദുഃഖം, 98 ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കളിയാട്ടത്തിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് തരുന്ന ചടങ്ങിൽ ആദ്യത്തെ വർഷം പങ്കെടുക്കുവാൻ സാധിക്കുമായിരുന്നു. അതൊരു തരം വിധിയാണ്. പക്ഷേ അതിനുശേഷം വിളിച്ചിട്ടുള്ള ഒരു ഫിലിം അവാർഡ് ചടങ്ങിലും ഞാൻ പോയിട്ടില്ല. ആകെ പങ്കെടുത്തിരിക്കുന്നത് 2-3 ടെലിവിഷൻ അവാർഡ്സ്. ഇതിനിടയ്ക്ക് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്ന, എന്നെ എവിടെയോ കൊണ്ടെത്തിച്ച് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ സമ്മാനിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതിഭയങ്കരമായി സംഭവിക്കുകയായിരുന്നു. ജീവിതത്തിലുടനീളം അത്രയും ദൂരം നേരിട്ട് കണ്ടിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്
വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ അത് പിച്ചിപ്പറിച്ചെടുത്ത് ചെയ്യുവാൻ അല്ലെങ്കിൽ നൽകുവാൻ കഴിഞ്ഞ വഴിയിൽ നിന്ന് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എത്തുമ്പോഴാണ് സത്യത്തിൽ പണം ഒരു ഘനത്തിൽ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ നൽകുന്നതിൻ്റെ ഘനം എന്ന് പറയുന്നത് എൻ്റെ ബാധ്യതയായി തീർന്നു. ആ നിലയ്ക്ക് ഞാൻ കരുതുന്നു ഇന്ന് എനിക്ക് രാജ്യം തന്നിട്ടുള്ള ഈ പദവി എന്ന് പറയുന്നത് ഒരു ദൈവനിശ്ചയം മാത്രമായിരുന്നു. അതിന് ചില വ്യക്തികൾ ആയുധങ്ങളായി തീർന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ ഈ ആദിവാസികളുടെ ഊര് പോങ്ങിൻചുവടെന്ന് പറയുന്ന കോതമംഗലത്തിനടുത്തുള്ള ഇടമലയാർ പദ്ധതി പ്രദേശം, ആ ഡാമിൻ്റെ സ്പില്ലിന് ഏതാണ്ട് 2 മണിക്കൂർ അകത്തേക്ക് ആനക്കാട്ടിലൂടെ സഞ്ചരിച്ചെത്തുന്ന സ്ഥലത്താണ് ഈ 33 ടോയ്ലറ്റുകൾ പണിയുന്നത്. അത് നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി ആവിഷ്കരിച്ച സ്വച്ഛ് ഭാരത് മിഷൻ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണിത് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കമൻസ് വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആദ്യം അവർക്ക് കഴിക്കാനുള്ളത് കൊടുക്കടോ, എന്നിട്ട് കക്കൂസ പണിഞ്ഞ് കൊടുക്ക് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിനോട് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഞാൻ ഈ അവസരം, ഇങ്ങനെയുള്ള കമൻറ്റുകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. ഒരു ലാഭയിച്ഛയുമില്ലാതെ, ഒന്നും മോഹിക്കാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകളൊക്കെ രസകരമാവുമ്പോൾ നല്ലതാണ്, പക്ഷേ അത് വന്ന് ഒരു ശരം പോലെ തറയ്ക്കുമ്പോൾ പച്ച മനുഷ്യരുണ്ട്. ഞാൻ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്, അത് അനുവർത്തിക്കുകയാണ്. കത്തി ചെന്ന് വീഴുന്നത് മരത്തിലാവുമ്പോൾ ഇറ്റ് വീഴുന്നത് കറയാണ്. അതിൽ നിന്ന് അങ്ങേക്ക് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താം. പക്ഷേ അതേ കത്തി ചെന്ന് വീഴുന്നത് മനുഷ്യ ശരീരത്തിലാവുമ്പോൾ, ഹൃദയത്തിലാവുമ്പോൾ ഇറ്റ് വീഴുന്നത് കറയല്ല, ചോരയാണ്. ആ ചോരയിൽ നിന്ന് പടുത്തുയർത്തുന്ന ഒരു സന്തോഷവും നിങ്ങളെ എവിടെയും എത്തിക്കില്ല. എനിക്ക് ആ ഒരു ഡയലോഗാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മുറിവേൽപ്പിക്കരുത് ആരെയും നോവിക്കരുത്, നോവിക്കണമെന്ന് ഉദ്ദേശിക്കരുത്. എനിക്കിത്രേ പറയാനുള്ളൂ. യുവ തലമുറയോട്, ചെറുപ്പക്കാരോട്, കുഞ്ഞുങ്ങളോട്, കാണണം, കാണുന്ന കാഴ്ചകൾ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ ആ കാഴ്ചയിൽ വേദനയുണ്ടെങ്കിൽ, ആ വേദനയ്ക്ക് ചോരയുടെയോ കണ്ണീരിൻ്റെയോ നനവുണ്ടെങ്കിൽ അത് നമുക്ക് ആവാഹിച്ച് നമ്മുടെ വേദനയാക്കി മാറ്റാൻ സാധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. ഏഷ്യാനെറ്റ് നൽകിയ ഈ ആദരവിനും ഈ തെരിയപ്പെടുത്തലിനും സന്തോഷത്തിനുമെല്ലാം നന്ദി അറിയിക്കുന്നു. ശ്രീ മാധവനോടും ഏഷ്യാനെറ്റിൻ്റെ മുഴുവൻ ക്രൂവിനോടും നന്ദി, നമസ്കാരം. സുരേഷ് ഏട്ടാ, ഇതൊരു ആദരവ് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഞങ്ങളെ ഏഷ്യാനെറ്റിൻ്റെ ഹോൾ ടീം ഒരുമിച്ച് സുരേഷ് ഏട്ടന് ഇത് സ്റ്റാർ ഓഫ് ദി സ്റ്റാർസ് അവാർഡാണ് നൽകിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ആദരവോടൊപ്പം തന്നെ, ബിക്കോസ് യു ആർ റിയലി ദി സ്റ്റാർ ഓഫ് ഓൾ സ്റ്റാർസ്. താങ്ക് യു. മദൻ സാർ, എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ? പ്ലീസ്, ബിക്കോസ് വി വോണ്ട് ടു നോ യുവർ എക്സ്പീരിയൻസ് ആസ് വെൽ. എല്ലാവർക്കും നമസ്കാരം. വിഷ്വൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ. ടെലിവിഷനിൽ തുടങ്ങി ടെലിവിഷൻ സെറ്റ് ഇല്ലാതാവുക, നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും പുതിയ ഒരു വിഷ്വൽ എൻ്റർടൈൻമെൻ്റ് മീഡിയ റീഡിഫൈൻ ചെയ്യുക എങ്ങനെ നടക്കുന്നതിനിടയിൽ മറ്റൊരു സംഭവം കൂടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നടന്മാരും, പ്രധാനപ്പെട്ട നടന്മാരും മുഴുവൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് രാവിലെ ഞാൻ കമലാസിനെ കണ്ടു ചെന്നൈയിൽ വെച്ച്. അപ്പോൾ അദ്ദേഹത്തോടെ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ആവശ്യം? പറഞ്ഞു, എന്നെ ആക്കിയത് ഈ സൊസൈറ്റിയാണ്, സോ ഇറ്റ് ഈസ് ടൈം ഫോർ ടു ഗിവ് ബാക്ക്. എനിക്ക് തോന്നുന്നത് ആ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ശ്രീ സുരേഷ് ഗോപി, ശ്രീ മുകേഷ്, ഇവരൊന്നും ഒരു പ്രതിഫലത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പൊളിറ്റിക്സിൽ ഇറങ്ങിയാണെന്ന് തോന്നുന്നില്ല. തന്നത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബന്ധപ്പാടിലാണ് തോന്നുന്നു. അതിൽ നമ്മളെല്ലാവരും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് സുരേഷ് ഏട്ടാ, നമ്മൾ എന്ത് ചോദിച്ചാലും സുരേഷ് ഏട്ടൻ നോ പറയില്ല എന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കഴിഞ്ഞ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പേളി നേരത്തെ ഒന്ന് വന്ന് നിൽക്കൂ, എന്നെ ഒന്ന് ഗംഗ എന്ന് വിളിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഏട്ടൻ ഓടി വന്നത്. അത് ഞാൻ അനുസരിച്ചു. നത്തിങ് സ്പെഷ്യൽ, ഒറ്റ കാര്യമുള്ളൂ, സുരേഷ് ഏട്ടൻ നന്നായിട്ട് പാട്ട് പാടുമെന്നൊക്കെ അറിയാം. സോ ഒരു രണ്ട് പേര് ഒന്നും പോളാവാം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, പ്ലീസ്.
இதயம் வரை நனைகிறது உலா போகம் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறது இதயம் வரை நனைகிறதே உலா போகமேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே. So much, Suresh. Thank you so much.